ഹായ് ഗൈസ്, എല്ലാവർക്കും സയാൻ ഫ്ലേവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിൽ അധിക പേർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഈ പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പൈൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മൂലക്കുരു. അപ്പോൾ മൂലക്കുരു ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഈ മൂലക്കുരു എന്ന അസുഖമുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ മൂലക്കുരു വരാനുള്ള ഒന്നാമത്തെ കാരണം, ഒന്നാമത് ഫാസ്റ്റ് ഫുഡ്, പിന്നെ കൃത്യ ടൈമിന് വെള്ളം കൂടിയില്ല, ആവശ്യം ശരീരം നമ്മൾ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി കുറവ്, അതാണ് ഒന്നാമത് ഈ മൂലക്കുരു വരാനുള്ള കാരണം. ഈ വെള്ളം കൂടി കുറയുമ്പോൾ വന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ, നല്ല ബാത്റൂമിൽ പോകുമ്പോൾ ടൈറ്റിൽ പോകും, നമ്മൾ ടൈറ്റിൽ പോകുമ്പോൾ നല്ല മുക്കിയിട്ട് അങ്ങ് പോകും. മുക്കി പോകുമ്പോൾ നമ്മൾ സൈഡിലത്തെ മലദ്വാരത്തിൻ്റെ സൈഡിലുള്ള നരമ്പ്, ആ നരമ്പ് ഇങ്ങനെ തള്ളി തള്ളി മുന്നോട്ടേക്ക് താഴോട്ടേക്ക് വരും. അപ്പോൾ അത് പിന്നെ ചിലത് ചുരുങ്ങിയിട്ട് മേലോട്ടേക്ക് പോകും, ചിലത് ചുരുങ്ങില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ രണ്ടാമത് അത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ടൈറ്റിൽ ബാത്റൂമിൽ മുക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് നീണ്ടു നീണ്ട് പുറത്തേക്ക് വരും. അതാണ് പൈൽസിൻ്റെ ഫൈൽസായിട്ട് മാറുന്നത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് വെള്ളം നല്ലോണം കുടിക്കണം. വെള്ളം കുടിച്ചാൽ ബാത്റൂമിൽ പോകുമ്പോൾ നല്ല ലൂസായിട്ട് പോകും, അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ രണ്ടാമതുണ്ടാവും. ഇപ്പോൾ ചിലയാൾക്ക് പുറത്തേക്ക് തള്ളി വരും, ചിലയാൾക്ക് പുറത്തേക്ക് തള്ളി വരും, ഉള്ളിൽ വെക്കും. അപ്പോൾ ഉള്ളിലുള്ള സമയം എന്താകും, അടുത്തത് ഇതുപോലെ തന്നെ ബാത്റൂമിൽ ടൈറ്റിൽ പോകുമ്പോൾ സൈഡിൽ വരണി പൊട്ടി ബ്ലഡ് വരും. ചില ബ്ലഡ് കുറച്ച് സമയം കഴിഞ്ഞാൽ നിൽക്കും, ചില ആൾ നിൽക്കില്ല, പിന്നെ അത് ഭയങ്കര പ്രശ്നമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട പണിയാവും. അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം നല്ലോണം കുടിക്കണം. വെള്ളം രാവിലെ എഴുന്നേറ്റപ്പോഴും ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ചിക്കൻ, ചിക്കൻ പൊരിച്ചത് കറിയിലുള്ളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് ചെറുതായി കുറച്ച് മാറുന്നവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ ഒരു ആഴ്ചക്ക് ഒരു വട്ടം തിന്നൊരു പ്രശ്നമൊന്നുമില്ല, അത് അധികം തിന്നൊരു ഒന്നോ രണ്ടോ കഷ്ടം മാത്രമേ തന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒന്നോ ചിക്കന്, രണ്ട് കോഴിമുട്ട. കോഴിമുട്ട എന്ന് ചൂടാണ്, കോഴിമുട്ട അധികം തിന്നാലും ഇത് പൊലിസ് ഈ നരമ്പ് തടിച്ച് വരെ ഈ ചിക്കൻ ഇതെല്ലാം തിന്ന് കോഴിമുട്ട ഇങ്ങനത്തെ ഇതെല്ലാം തിന്നുമ്പോൾ ഇന്ന് പുറത്തേക്ക് തള്ളിക്കുന്ന നരമ്പ് ഉള്ളിലുള്ള നരമ്പ് തടിച്ച് വരും. തടിച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ മലമ്പ് പോകുമ്പോൾ അത് വരഞ്ഞ് പൊട്ടും. അത് ബാത്റൂമിൽ ഇരിക്കാൻ വരിക്കും കഴിയില്ല, അത്രക്കും വേന ഇരിക്കും. വേന എന്ന് പറഞ്ഞാൽ ഇത് വന്നാക്കേ അറിയൂ ഇതിൻ്റെ അവസ്ഥ. അതായത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മരുന്ന് കുടിച്ചിട്ടാണ്, ഇത് കഴിച്ചിട്ടാണ് എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് ഒഴിവാക്കേണ്ട ഭക്ഷണം പറഞ്ഞുതരാം. ഈ പൈൽസ് ഉള്ള ടീം, മുലക്കൂരുള്ള ടീം ഒഴിവാക്കേണ്ട ഭക്ഷണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് ചിക്കൻ പൊരിച്ചതും കഴിച്ചതും എല്ലാം ഒഴിവാക്കാം. പിന്നെ മുട്ട, കല്ലുമൊക്കായി, അയല, പിന്നെ നമ്മളെ കൂന്തലല്ലേ, കൂന്തൽ പരമാവധി ഇലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ കഴിക്കുക, അതുപോലെ നല്ലവണ്ണം വെള്ളം കുടിക്കുക. ഇതാണ് ഇതിന് ഏറ്റവും ആവശ്യമുള്ള സാധനം. നിങ്ങൾ ഇത് പൈൽസ് കുറച്ച് കുറഞ്ഞാൽ നിങ്ങൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചക്ക് ഒരു വട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം ഇറച്ചിയിൽ നിന്നോ ചിക്കൻ പൊരിച്ചതിൽ നിന്നോ സ്ഥിരമായിട്ട് കഴിക്കാൻ നിൽക്കണ്ട. കാരണം ഇത് വന്നാൽ വേദന നിങ്ങൾക്കറിയിക്കും, ഇതുള്ള ആൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വേദന എന്താണെന്നുള്ളത്. കാരണം ഇതിന് ചെയ്യേണ്ട വീഡിയോ ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട മരുന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇത് പൈസയുള്ള ടീമെല്ലാം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഗൈസ്, നമുക്ക് ഇതിനാവശ്യമുള്ള സാധനമാണ് താറാമുട്ട. അപ്പോൾ താറാമുട്ട രാത്രിക്ക് പുഴുങ്ങിയിട്ട് ചൂടാറിന് ശേഷം അതിൻ്റെ തോട് മൊത്തം കളയുക. തോട് മൊത്തം കളഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം, അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം പച്ചവെള്ളം, മുക്കാൽ ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് അതിൽ രണ്ട് നുള്ള ഉപ്പ്, രണ്ട് നുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ തോട് കളഞ്ഞ് താറാമുട്ടയില്ലേ അത് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. അപ്പോൾ രാവിലെ ഇത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഭക്ഷണം ചായ കുടിക്കാവും, അല്ലെങ്കിൽ വേറെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. താറാമുട്ട രാവിലെ കഴിച്ചപ്പോൾ അതിൻ്റെ പുറകത്ത് നിന്നും തന്നെ പോയിട്ട് ഭക്ഷണവും ചായ കുടിക്കാൻ പാടില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും പാടുള്ളൂ. പിന്നെ എല്ലാവർക്കുമുള്ള സംശയമാണ്, ഈ പ്രഷറുള്ള ആൾ എങ്ങനെ ഉപ്പിലിട്ടിട്ട് താറാമുട്ട കഴിക്കും? കാരണം ഉപ്പല്ലേ പ്രഷർ കൂടുതലേ. അപ്പോൾ അതിന് പ്രഷറുള്ളാൾക്ക് വേറൊരു മെത്തേഡുണ്ട്, അതും ഞാൻ പറഞ്ഞു തരാം. പ്രഷർ ഉള്ള ആൾക്കാർ മുട്ട എന്താക്കണം, രാത്രിക്ക് പുഴുങ്ങി വെച്ചാൽ മതിയിട്ട് രാവിലെ കഴിക്കും. ഇതുപോലെ രണ്ട് കഷ്ണമാക്കിയിട്ട് മുറിക്കുക, ഇതുപോലെ രണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ട്
അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഓവർ ഇടണ്ട, കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതിൽ ഉള്ളിലേക്കിട്ട് കുരുമുളക് പൊടി കുറച്ച് ഇട്ടിട്ട് കഴിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഒരു മാസം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളൊരു മാസം കഴിച്ച് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും. കാരണം ഞാൻ പല മരുന്നും ആയുർവേദ മരുന്നും ഗുളിയല്ല ഞാൻ കഴിച്ച് നോക്കി, എന്ത് ഹോസ്പിറ്റലിൽ കാണിച്ച് നോക്കിയിട്ട് മാറുന്നില്ല. ഞാൻ ഇത് കഴിച്ചാൽ ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒന്നും ചിക്കനും ഇതൊന്നും കഴിക്കാൻ പാടില്ല. പരമാവധി ചിക്കന് ഹോട്ടൽ ഭക്ഷണം പരമാവധി കുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.